ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ജോർജ് ചിറയത്ത് പുത്തഞ്ചിറയിൽ നിന്നും, വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മനാടായ പുത്തഞ്ചിറയിൽ നിന്നും, അമ്മയുടെ വിശുദ്ധ കാൽപാദ സ്പർശനമേറ്റ പുണ്യനാട്. വിശുദ്ധ മറിയം ത്രേസ്യയും പുത്തഞ്ചിറയും എന്ന ശീർഷകത്തിൽ രണ്ട് ഭാഗങ്ങളായാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മയെയും പുത്തഞ്ചിറയെയും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായി നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. കൊടുങ്ങല്ലൂരിൽ നിന്ന് 11 കിലോമീറ്റർ കിഴക്കുമാറിയും, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 12 കിലോമീറ്റർ തെക്കുമാറിയും, ചാലക്കുടിയിൽ നിന്ന് 14 കിലോമീറ്റർ പടിഞ്ഞാറുമാറിയും, മാളയിൽ നിന്ന് 5 കിലോമീറ്റർ വടക്കുമാറിയുമാണ് പുത്തഞ്ചിറയുടെ സ്ഥാനം. ഇതാ നമ്മൾ പുത്തഞ്ചിറ സെൻറ്റ് മേരീസ് ഫൊറോണ ദേവാലയത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പുത്തഞ്ചിറ സെൻറ്റ് മേരീസ് ഫൊറോണ ദേവാലയവും, ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ അമ്മയുടെ ജന്മഗ്രഹവുമായി. ഇവിടെ നിന്ന് 100 മീറ്റർ അകലത്തിലാണ് അമ്മയുടെ ജന്മഗ്രഹമുള്ളത്. ദേവാലയവും ജന്മഗ്രഹവും തമ്മിൽ 100 മീറ്ററിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ ജന്മഗ്രഹ കവാടത്തിലെത്താറായി. നമുക്ക് ഇനി ഇവിടെ നിന്ന് പതുക്കെ നടന്ന് നീങ്ങാം. ഒരു നീണ്ട പാത തന്നെയുണ്ട്. ഇരുവശവും ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 1, അമ്മയുടെ ജന്മഗ്രഹം. 2, അമ്മ ഉപയോഗിച്ചിരുന്ന കിണർ. 3, മാതൃസ്മൃതി മണ്ഡപങ്ങൾ. ഇതാ നമ്മൾ മാതൃസ്മൃതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മാതൃസ്മൃതി മണ്ഡപങ്ങൾ അമ്മയുടെ ജീവിത നാൾ വഴിയിലെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെടുകയും പ്രതീകാത്മകമായ ബിംബങ്ങൾ കാവ്യാത്മകതയോടെ രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. അമ്മ കുട്ടിയായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പന്ത്രണ്ടാം വയസ്സിൽ പെറ്റമ്മയുടെ അകാല നിര്യാണത്തിൽ മനം നൊന്ത് വിഷമിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അമ്മ യുവതിയായി മാറിയ കാലഘട്ടത്തിലെ പൈശാചിക പീഡനങ്ങളേറ്റ് തളരുമ്പോൾ പരിശുദ്ധ കന്യാമറിയം താൻ അനുഭവിച്ച വേദനകളെ ഓർമ്മപ്പെടുത്തി ത്രേസ്യയെ സമാധാനിപ്പിക്കുന്നു. ഇരുപത്തിയെട്ടാം വയസ്സിൽ പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ ആത്മീയ ഗുരുനാഥനായ വിദയത്തിലച്ചൻ വഴി അമ്മയ്ക്ക് ത്രേസ്യയുടെ കൂടെ മറിയം ചേർത്ത് മറിയം ത്രേസ്യ എന്ന് നാമകരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അമ്മ ത്രേസ്യയിൽ നിന്ന് മറിയം ത്രേസ്യയായി മാറുന്നു. തൻ്റെ ആത്മാവും ശരീരവും നിർമ്മലവും പരിശുദ്ധവുമായി കാത്തുസൂക്ഷിച്ചതിന് മറിയം ത്രേസ്യയ്ക്ക് തൻ്റെ വിമല ഹൃദയം സമ്മാനമായി നൽകുന്നു പരിശുദ്ധ കന്യാമറിയം.
ഇതാണ് അമ്മയുടെ പഴയ വീട്. അന്നത്തെ തറയാണ്. അത് റിനോവേറ്റ് ചെയ്തു. ബേസൊക്കെ പഴയത് തന്നെ. എല്ലാം പഴയത് തന്നെ. സിസ്റ്റർക്ക് എന്തെങ്കിലും പറയാണ്ട? അമ്മയെ കുറിച്ചോ എന്തെങ്കിലും ഓർമ്മകളോ എന്തെങ്കിലും? കിണറെവിടെ? കിണർ കിണർ പുള്ളിക്കോട് എടുക്കാൻ പറ്റുമോ? അങ്ങോട്ട് വന്നോട്ടെ. ഞാൻ അമ്മ ഉപയോഗിച്ചിരുന്ന കിണറിലേക്കാണ് നമുക്ക് പോകുന്നത്. കിണറ് വീടിനകത്തുനിന്നും ഉപയോഗിക്കും. പണ്ടത്തെ അങ്ങനെയായിരുന്നു, വീടിനുള്ളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് കിണറുകൾ പണ്ടത്തെ. നമ്മ വീണ്ടും അമ്മയുടെ ഇടവക പള്ളിയിലേക്ക് പോകാം. ഇത് അമ്മയുടെ ജന്മഗ്രഹമാണ്. ഇവിടുന്ന് അധികം ദൂരമില്ല, ഒരു 300 മീറ്റർ അല്ലെങ്കിൽ 120 മീറ്റർ അത്രയേ ഉള്ളൂ. ഇടവക ദേവാലയം എത്തിക്കഴിഞ്ഞു.
ഇത് ചരിത്ര പ്രാധാന്യമേറിയ പുത്തഞ്ചിറ ദേവാലയത്തിൻ്റെ മുൻഭാഗം. നമുക്ക് ക്യാമറ പതുക്കെ ദേവാലയത്തിലേക്ക് തിരിക്കാം. അവിടെ ഞങ്ങളുടെ വികാരിയച്ഛൻ നമുക്കായി കാത്തു നിൽക്കുന്നു. ഇത് സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ, അക്ഷരാർത്ഥത്തിൽ പഞ്ഞി പോലെ ഹൃദയമുള്ള ഞങ്ങളുടെ വികാരിയച്ഛൻ. അച്ഛന് നമ്മുടെ പള്ളിയെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും മറിയ ത്രേസ്യാമയെക്കുറിച്ചും ഇവിടുത്തെ പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാമോ? ഒപ്പം അമ്മയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട വത്തിക്കാനിലെ വിശേഷങ്ങളും ഞങ്ങളോടൊന്ന് പറയണേ. പുത്തഞ്ചിറയിൽ വികാരിയായിരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം അനുഗ്രഹീതമായ പുണ്യങ്ങളുടെ നാടാണ് പുത്തഞ്ചിറ. പഴമയും പുണ്യവും ഇഴചേരുന്ന പുത്തഞ്ചിറ. ഈ പള്ളിക്ക് നൂറ്റാണ്ടുകൾ ചരിത്രമുണ്ട്. AD 400 ഇവിടെ ആദ്യമായി ഒരു ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുന്നു. അതിനുശേഷം ഒരുപാട് പ്രാധാന്യമുള്ള ചരിത്ര സംഭവങ്ങൾക്ക് ഈ പുത്തഞ്ചിറ സാക്ഷ്യം വഹിച്ചു. 1701 മുതൽ 1777 വരെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ പെത്രാപോലീത്തമാരുടെ ഭദ്രാസന പള്ളിയായിരുന്നു ഇത്. അതിന്റെ പ്രതീകമാണ് ഇന്ന് ഈ ദേവാലയത്തിന് മുറ്റത്ത് നമ്മൾ കാണുന്ന ഇരട്ടക്കുരിശ്. 4 മെത്രാപോലീത്തമാർ, പോർച്ചുഗീസ് മെത്രാപോലീത്തമാർ ഇവിടെ താമസിച്ചു, കൊടുങ്ങല്ലൂർ അതിരൂപതയെ ഭരിച്ചു, നയിച്ചു, ഇവിടെ വെച്ച് മരിച്ചു. അവരിവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അവരടക്കം ചെയ്തിട്ടുള്ള കല്ലറകൾ ഇന്നും പള്ളിയിൽ നമുക്ക് ദൃശ്യമാണ്. അർണോസ് പാതിരി, പുത്തമ്പാനിൽ രചിച്ച അർണോസ് പാതിരി, ആർച്ച് ബിഷപ്പ് റിബേരയുടെ സെക്രട്ടറിയായി 4 വർഷക്കാലം പുത്തഞ്ചിറയിൽ താമസിച്ചിരുന്നു എന്നതും ഈ പുത്തഞ്ചിറയുടെ പ്രാധാന്യവും പഴമയും വിളിച്ചോളും. പഴമയുടെ ചരിത്രം ഒരു വശത്ത്, മറുവശത്ത് വിശുദ്ധിയുടെ ചരിത്രവും പേരുന്ന ഒന്നാണ് പുത്തഞ്ചിറ. കാരണം വിശുദ്ധ മരിയൻ ത്രേസ്യയ്ക്ക് ജന്മമേകാൻ കഴിഞ്ഞ പുണ്യനാട്. 1876 April 26 അമ്മ ജനിച്ചത് പുത്തഞ്ചിറ മണ്ണിൽ. അമ്മ വളർന്നതും ഇവിടെ തന്നെ. അമ്മയെ, അവിശുദ്ധയെ മാമോദീസ മുക്കിയ മാമോദീസ തൊട്ടിയിലാണ് ഇന്നും കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്ഥാനം നൽകുന്നത് എന്നത് ഇവിടെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലിയ സൗഭാഗ്യമാണ്. അമ്മ പൂക്കൾ വെച്ച അൽത്താരയും അമ്മ പ്രാർത്ഥിച്ച അതേ ദേവാലയം, ആ ദേവാലയത്തിലാണ് ഇന്നും ഇവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടുന്നത്, ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് കൂടുന്നത്. അത് ഈ ദേവാലയത്തിന്റെ, ഈ ഇടവകയുടെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ധന്യൻ വിധേയത്തിലച്ഛൻ വികാരിയായിരിക്കുമ്പോൾ പണിതീർത്ത മനോഹരമായ ദേവാലയമാണ് ഇത്. 1915 May 31 3 മെത്രാപോലീത്തമാരെ കൊണ്ടുവന്ന് കൂദാശ ചെയ്ത മനോഹരമായ ദേവാലയം. അന്നൊക്കെ ദേവാലയങ്ങൾ കൂദാശ ചെയ്യുന്ന പതിവില്ലായിരുന്നു, എഞ്ചിരിക്കുന്ന പതിവായ. എന്നാൽ 3 മെത്രാപോലീത്തമാരെ കൊണ്ടുവരാൻ, അന്ന് കേരളത്തിലുണ്ടായിരുന്ന 3 മെത്രാപോലീത്തമാരെ കൊണ്ടുവരാൻ ധന്യൻ വിധേയത്തിന് സാധിച്ചത് അച്ഛന്റെ വിശുദ്ധിയും അച്ഛന്റെ പ്രാധാന്യവും വ്യക്തമാക്കും. ആ ദേവാലയമാണ് ഈ ദേവാലയം. ആ ദേവാലയത്തിന് മുറ്റത്താണ് നാം നിൽക്കുന്നത്. ഈ ദേവാലയത്തിൽ വെച്ചാണ് മറിയൻ ത്രേസ്യയുടെ വിശുദ്ധ ജീവിതത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത് എന്നതും ഇവിടെ വരുന്ന ഓരോ വിശ്വാസിക്കും വിശുദ്ധിയിൽ വളരാനുള്ള പ്രചോദനമായി നിലകൊള്ളുന്നു. ഇതിന് തൊട്ടു പിന്നിലാണ് മറിയൻ ത്രേസ്യയുടെ ആദ്യത്തെ ഏകാന്ത ഭവനും ആദ്യത്തെ മഠം. എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന്. ധന്യൻ വിധേയത്തിലച്ഛൻ വികാരിയായിരുന്ന സ്ഥലം, അച്ഛൻ പണിതീർത്ത പള്ളി, മറിയൻ ത്രേസ്യ ജനിച്ചു വളർന്ന നാട്, അമ്മയുടെ അമ്മയുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറവാകിയ ഒരു ജനസമൂഹം, ഇതെല്ലാം ഈ ദേവാലയത്തെ, ഈ ഇടവക സമൂഹത്തെ വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് ഇവിടെ വികാരിയായിരിക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ചും മറിയന്ത്രേസ്യ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന വേളയിൽ വികാരിയാകാൻ സാധിച്ചത് വലിയ ഭാഗ്യവും പുണ്യവുമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് മറിയന്ത്രേസ്യയുടെ വിശുദ്ധ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതും റോമിൽ മാർപ്പാപ്പയോടൊത്തുള്ള ചടങ്ങുകളിൽ സാക്ഷിയാകാനും പ്രാർത്ഥിക്കാനും ഇടവന്നതും. അത് വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. മറിയം ത്രേസ്യ അമ്മയോട്, വിശുദ്ധയോട് എന്റെ കടപ്പാട്, എന്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ ഒരു ചെറിയ വാക്കുകളിൽ പറയാമോ? യൂറോപ്പ് സന്ദർശവും മാർപ്പാപ്പയുടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വിവരങ്ങളും ചെറുതായിട്ട് ഒരു രണ്ട് വാക്കിൽ. റോമിലേക്കുള്ള തീർത്ഥാടനം ഏറെ അനുഗ്രഹപ്രദവും സന്തോഷപ്രദവും ആവേശജ്വലവുമായിരുന്നു.
ഒരുപാട് പേരുടെ കൂടെയാണ് ഞാനും യാത്ര ചെയ്തത്. തലേ ദിവസം വലിയ മജവര് ദേവാലയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി ജാഗരണ പ്രാർത്ഥന നടത്തി. കർദിനാൽ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന തിരുസംഘത്തിന്റെ കർദിനാളാണ് അതിന് അന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചത്. കേരളത്തിൽ നിന്നുള്ള മിക്കവാറും എല്ലാ മെത്രാന്മാരും, സിറോ മലബാർ മെത്രാന്മാർ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. വൈദികരും റോമിൽ പഠിക്കുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും റോമിലെ ഒരുപാട് വിശ്വാസികളും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. വളരെ ആവേശകരമായ, വളരെ ഭക്തി നിർഭരമായ ഒരു പരിക്രമമായിരുന്നു അത്. തുടർന്ന് പിറ്റേ ദിവസം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശുദ്ധ മരിയൻ ത്രേസ്യയുടെ പ്രഖ്യാപനം, വിശുദ്ധ പ്രഖ്യാപനം വളരെ ആഘോഷപൂർവ്വമായിരുന്നു. ആ ചതുരത്വത്തും നിറഞ്ഞു നിൽക്കുന്ന ജനസഞ്ചയം വളരെ സന്തോഷകരമായിരുന്ന ഒരു അനുഭവമായിരുന്നു അത്. മാർപ്പാപ്പ അഞ്ചു പേര് വിശുദ്ധരായി പ്രഖ്യാപിച്ചപ്പോൾ പുത്തൻ ചെറയുടെ പ്രിയപുത്രി ചെറമേൽ മങ്കിടിയാൻ മറിയൻ ത്രേസ്യ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ള ആ സത്യം അറിയിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു, ആവേശമായിരുന്നു. അത് ഞങ്ങളുടെ ഈ നാടിന്റെ വലിയ സന്തോഷമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇവിടെ നിന്നും ധാരാളം പേരോടെ ഉണ്ടായിരുന്നു, മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യം ദേശീയ പതാക വഹിച്ചും മറിയൻ ത്രേസ്യയുടെ പ്രത്യേക ചിത്രം ആലേഖനം തൊപ്പി ധരിച്ചുമാണ് അതെല്ലാവരും തന്നെ അവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. വളരെ നന്ദി അച്ഛാ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, മറിയൻ ത്രേസ്യമ്മയുടെ ജീവിതത്തിലെ 50 വർഷം നാൾ വഴികളിൽ 46 വർഷവും പുത്തൻചിറയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പറയുന്നു, അതിൽ അതിന്റെ ആധികാരികത ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും മറിയൻ ത്രേസ്യയുടെ ജീവിതത്തിന്റെ നല്ല പങ്കും ഈ പുത്തൻചിറയിൽ തന്നെയായിരുന്നു. മറിയൻ ത്രേസ്യ ജനിച്ചത്, വളർന്നത്, അമ്മയുടെ ആത്മീയ ജീവിതത്തിന് വേണ്ട പ്രചോദനം ലഭിച്ചത്, അമ്മയുടെ ആത്മീയ ശുശ്രൂഷകൾ ആരംഭിച്ചത്, ആദ്യത്തെ മഠം തുടങ്ങിയത്, അമ്മ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിച്ചെന്നത് എല്ലാം പുത്തൻചിറയിൽ തന്നെയായിരുന്നു. അവസാന നാളുകളിലാണ് പുത്തൻചിറയുടെ ഭാഗം തന്നെയായിരുന്ന കുഴിക്കാടിശ്ശേരി മഠത്തിലേക്ക് അമ്മ പോകുന്നത്. അതുകൊണ്ട് അമ്മയുടെ പ്രവർത്തന മേഖല പൂർണ്ണമായി ഇവിടെ തന്നെയായിരുന്നു. ഒരു വിശുദ്ധയെ രൂപീകരിച്ചത് സത്യം പറഞ്ഞാൽ ഈ പുത്തൻചിറ തന്നെയാണ്. വേറെ ഒരു സ്ഥലത്തും പോകാതെ തന്നെ അമ്മ പുത്തൻചിറയിൽ നിന്നും വിശുദ്ധ പദത്തിലേക്ക് ഉയർന്നു എന്നത് ഈ അങ്ങനെ പുത്തൻചിറയുടെ പുണ്യവതിയായി. അതെ, അതാണ് പുത്തൻചിറയുടെ പുണ്യവും ഭാഗ്യവും അനുഗ്രഹവും. അപ്പോൾ വളരെയധികം നന്ദി അച്ഛാ. പുത്തൻചിറ ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യവും പഴമയും കേരളസഭയിലെ പുരാതന ഇടവക സമൂഹമായ പുത്തൻചിറയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവിടെ ജനിച്ചു വളർന്ന മറിയം ത്രേസ്യയെ പരിചയപ്പെടുത്തിയതിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.